ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂരിൽ ഉളിക്കൽ ടൗണിൽ ആന ഓടിയ വഴിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിർശ്ശേരി സ്വദേശി ജോസ് ആണ് മരിച്ചത്. ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് സംശയം. വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും അമൽ ചേരുന്നുണ്ട്. അമൽ, ഈ മൃതദേഹം ആന ഓടിയ വഴിയിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്ന് സംശയിക്കാൻ കാരണം എന്താണ്? വിശദാംശങ്ങൾ. ശ്രുതി, കഴിഞ്ഞ ദിവസം ഈ ഉളിക്കൽ പ്രദേശത്തെ ആകെ ഈ കർണാടകയിൽ നിന്നും എത്തിയ കർണാടക വനത്തിൽ നിന്നും ഇറങ്ങിയ ആന ഭീതി പരത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ആനയെ കാട് കയറ്റുവാനും സാധിച്ചിരുന്നു. തുടർന്ന് ഇതിന്റെ ഭാഗമായി തന്നെ അവിടെ പോലീസും വനംവകുപ്പും മറ്റ് അധികൃതരും ഒക്കെ നിരീക്ഷണവുമായി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആന കഴിഞ്ഞ ദിവസം ഓടിയ ആ ഒരു വഴിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഉളിക്കൽ പഞ്ചായത്തിലെ ഫിഷ് മാർക്കറ്റിന് സമീപത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പിന്നെ പോലീസും മറ്റുള്ളവരുമൊക്കെ അധികൃതരൊക്കെ അവിടെ എത്തി പരിശോധന നടത്തി. പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ആനയുടെ ചവിട്ട് ഏറ്റിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നെല്ലിക്കാംപൊയിൽ സ്വദേശി ജോസ്, 70 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. മൃതദേഹത്തിൽ പരിക്കുകളുണ്ട് എന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഈ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നൊരു സംശയം കൂടി നിലവിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുന്നേ അവിടെ മരിച്ചു കിടന്ന ആളുടെ ശരീരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ആന ചവിട്ടിയതാണോ എന്ന രീതിയിലുള്ള സംശയവും ഇപ്പോൾ നിഴലിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലായിരിക്കും ഇതിന്റെ വ്യക്തതകൾ വരിക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയായിരുന്നു ഈ കാട്ടാനയെ ഉളിക്കൽ പ്രദേശത്ത് കണ്ടിരുന്നത്. തുടർന്ന് അവിടെയുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കച്ചവട സ്ഥാപനങ്ങൾ അടക്കം ആനയെ തുരത്തുന്നവരെ പൂട്ടിയിടണം എന്ന തക്കതായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഉളിക്കൽ ടൗണിനെ മുഴുവൻ ഒരു സ്തംഭിപ്പിച്ച രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നായിരുന്നു ആനയെ കാടുകയറ്റുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഏകദേശം ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് കാട് കയറ്റാം എന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. കാരണം ആന ഈ ടൗൺ പ്രദേശത്താണ് നിന്നിരുന്നത്. അതിനാൽ തന്നെ ഈ വാഹനങ്ങളുടെ ഹോണിന്റെ ശബ്ദവും ജനങ്ങളുടെ ആ ഒരു കൂട്ടമൊക്കെ കണ്ട് ആന പരിഭ്രാന്തമായ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നായിരുന്നു ഇത്തരത്തിൽ ആനയെ പടക്കം പൊട്ടിച്ച് കാട് കയറ്റാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഏകദേശം ഒരു 4 മണിയോട് അടുക്കും തോറും ഈ മഴയുടെ ശക്തി കൂടിയ സാഹചര്യത്തിൽ ഈ പടക്കം പൊട്ടിച്ച് ആനയെ കാട് കയറ്റുവാനുള്ള ആ ഒരു പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വീണ്ടും 6 മണിയോടുകൂടി പടക്കം പൊട്ടുകയും ഒപ്പം തന്നെ ഈ ഒരു മെഷീൻ, മരം മുറിക്കുന്ന മെഷീന്റെ ശബ്ദം ഉപയോഗിച്ചും ആനയെ ഭയപ്പെടുത്തി കാട് കയറ്റാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഏകദേശം ഇന്നലെ ഒരു 11 മണിക്ക് ശേഷമായിരുന്നു ആന ഇത്തരത്തിൽ കാടിന്റെ സമീപത്ത് എത്തിയിരുന്നത്. മാട്ടറ എന്ന ഒരു, അതായത് ഈ പ്രദേശത്ത് മുൻപും ആന ശല്യം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും അക്രമങ്ങളും മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ മൃതദേഹം 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ ഈ ഇവരുടെ കുടുംബം ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ശ്രുതി, ഇല്ല, നിലവിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ, അതായത് ഇത്തരത്തിൽ ഈ വ്യക്തിയെ കാണാതായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാതികളൊന്നും സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരു കാടിനോട് ചേർന്നുള്ള ഫിഷ് മാർക്കറ്റിന്റെ സമീപമാണ്, എന്നാൽ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഇടത്താണ് മൃതദേഹം. അത്ര പെട്ടെന്നൊന്നും ആ ഒരു മൃതദേഹം കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്ര ആൾക്കാരില്ലാത്ത ഫിഷ് മാർക്കറ്റിന് പുറകുവശത്തായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത്ര ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് മൃതദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഇടമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ വ്യക്തിയെ കാണാതായ എന്ന രീതിയിലുള്ള ഒരു പരാതികളും ഉയർന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ, സുദീപ്പോൾ ചോദിച്ച പോലെ തന്നെ, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഈ ഉളിക്കൽ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ടൗൺ ഏരിയയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ഉളിക്കൽ പ്രദേശത്തിന് അടുത്ത് വരെ കാട്ടാന വന്നിരുന്നു. ഏകദേശം 2 വർഷം മുൻപായിരുന്നു ഇത്തരത്തിൽ കാട്ടാന എത്തി അതിലെ ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 പേർക്കെതിരെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ മരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു മുൻകാല അനുഭവം ഈ ഉളിക്കൽ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ കാട്ടാന ഇത്തരത്തിൽ നാട്ടിലെത്തിയ സന്ദർഭത്തിൽ വളരെ ധൃതി പിടിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് എത്താതെ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ഈ കാട്ടാനയെ കാട് കയറ്റുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ആന പരിഭ്രാന്തമായ സാഹചര്യത്തിൽ ഈ ടൗൺ ഏരിയകളിലൂടെ, പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റാൻഡ്, ഉളിക്കൽ ബസ് സ്റ്റാൻഡിനും സമീപ പ്രദേശങ്ങളിലും ഒക്കെ
ഓടിയ ഒരു സാഹചര്യം, മൂന്നോളം ബൈക്കുകളും വീടിന്റെ ചുറ്റുമതിലും ഒക്കെ തകർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു ഫിഷ് മാർക്കറ്റിന് സമീപത്തുകൂടി ആന വന്നിട്ടുണ്ട് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സമയം ഈ മൃതദേഹത്തിൽ ഒരുപക്ഷെ ചവിട്ടിയതാകാം, അല്ലെങ്കിൽ ഇതേ ആനയുടെ ചവിട്ടുകൊണ്ട് ഇദ്ദേഹം മരിച്ചതാകാമെന്ന് രണ്ടു തരത്തിലുള്ള നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത്. കൂടുതൽ പരിശോധനകളുടെ ഭാഗമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരിക. മൃതദേഹത്തിൽ നിലവിൽ പരിക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമാണ്, കണ്ണൂർ ഉളിക്കൽ ടൗണിൽ ആന ഓടിയ വഴിയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിർശ്ശേരി സ്വദേശി ജോസ് ആണ് മരിച്ചിരിക്കുന്നത്. ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് സംശയം. മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നും അറിയാൻ കഴിയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ പരിശോധനയിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നതാണ് അമൽ നൽകിയ വിവരം.